എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ അങ്ങനെയാണ് കലശമാട്ടം. ഈ കലശമാടുന്നത് കണ്ടു നിന്നാൽ പോലും അതിന്റെ ഗുണമുണ്ടാകും. നിങ്ങൾക്ക് പലത് അറിഞ്ഞൂടാ. നിങ്ങൾ അറിയേണ്ടത് വലിയ പുള്ളികൾ മാത്രമേ നോക്കിയിട്ട് കലശാടുകയുള്ളൂ. ഇടയ്ക്ക് നിൽക്കുന്ന പുതിയ പൂജാരിമാർക്ക് 9 കലശ ആടുകയുള്ളൂ. അപ്പൊ നമുക്കിവിടെ 108 കലശമാണ് ആടുന്നത്. അത് വലിയ പുള്ളികളാടുമ്പോൾ നിങ്ങൾക്കൊന്നും കാണാൻ പാടില്ല. കാരണം നിങ്ങളൊക്കെ ചതുർത്ഥിയുള്ള ആൾക്കാരാണ്. ചെറിയ പുള്ളികൾക്കാണ് ഇത് അറിയാനും പാടില്ല. അപ്പൊ നമുക്ക് അങ്ങനെയല്ല. എന്റെ വിദ്യ എന്ന് പറഞ്ഞ സകല എല്ലാ കുലത്തിലുള്ള പൂജാരീതികൾ എനിക്കറിയാം. ഗുണം കിട്ടുന്നത് മാത്രമേ നമ്മൾ പ്രയോഗിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ 108 കലശമാടുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് നിന്നാൽ പോലും അതിന്റെ മാറ്റം ഉണ്ടാകും. അതേപോലെ തന്നെ ഇത് കഴിഞ്ഞാൽ ഞായറാഴ്ച ആറാട്ടാണ് ഭഗവാന്റെ. ആറാട്ട് സദ്യ ഉണ്ണാം. അതോടൊപ്പം കൊടിക്കൽ പറ നിറയ്ക്കാം. കൊടിക്കൽ പറ നിറയ്ക്കുമ്പോഴുള്ള ഗുണം 27 ദേവതകളെ എഴുന്നള്ളിച്ച് നിർത്തിയിട്ട് ഒരു പറയിൽ തന്നെ 27 പേർക്കും കൊടുക്കുന്ന അനുഭൂതി ഉണ്ടാകും. അതേപോലെ കൊടിക്കൽ കാണിക്ക സമർപ്പിക്കാം. ഒരു കുടത്തിൽ പൈസ ഇടുമ്പോൾ തന്നെ 27 ദേവതകൾക്കും കാണിക്ക സമർപ്പിച്ച അനുഭവമായിരിക്കും കൊടിക്കൽ പറ നിറയ്ക്കുമ്പോൾ. അത് ആറാട്ടിൻ്റെ അന്നാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ പ്രാവശ്യം വന്നിരിക്കുന്നവർക്ക് അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും ആറാട്ടിന് വരാനായിരിക്കും ആഗ്രഹം ഉണ്ടാവുക. കാരണം ആറാട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പറയാതിരുന്നാൽ നമ്മൾ ആറാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ആയുധത്തിന് പിൻവാങ്ങും. കാരണം നിങ്ങൾക്ക് നേരമില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഈ കാര്യങ്ങളൊക്കെ പറയാത്തത്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമുക്ക് ഉത്സവം രണ്ട് പ്രാവശ്യമുള്ള ഉത്സവമുണ്ട്. ഒരു ഉത്സവം മകരമാസത്തിൽ മകര ചൊവ്വയ്ക്കും. മറ്റൊരു ഉത്സവം ഏറ്റവും വലിയ ഉത്സവമാണ് ഇപ്പൊ നടക്കുന്നത്. സമ്പൂർണ്ണ ദേവതാ ഉത്സവമാണ് ഇപ്പോൾ മേടത്തിൽ നടക്കുന്നത്. അത് മേടത്തിലെ വെളുത്ത പക്ഷത്തിൽ 10 ദിവസം, പ്രഥമ മുതൽ 10 ദിവസമാണ് ഉത്സവം. അങ്ങനെയാണ് നമ്മുടെ ഉത്സവത്തിൻ്റെ കണക്ക്. ആ സമയങ്ങളിൽ ഉത്സവ വേളകളിൽ ദർശനം നടത്തുന്നതും വഴിപാട് ചെയ്യുന്നതും മറ്റുള്ള വഴിപാടിനേക്കാൾ 100 ഇരട്ടി ഫലം ഉണ്ടാകും. അതേപോലെ ഇനി വരുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് ചെയ്തതിനേക്കാൾ ഒരുപാട് ഗുണമുണ്ടാകും. കാരണം എല്ലാ ദേവതകൾക്കും അടുത്ത വരവിന് വരുമ്പോഴേക്കും എല്ലാവർക്കും കലശമാടി തീർന്നിട്ടുണ്ടാകും. ഇപ്പൊ 19 പേർക്കാണ് ആടി തീർന്നത്. അപ്പോൾ ദേവതകൾക്ക് ബലം വരുത്തുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്കും അവരുടെ കയ്യിൽ നിന്നുള്ള അനുഗ്രഹം കൂടുതൽ കിട്ടും. അതുകൊണ്ട് വന്നിരിക്കുന്നവർ മനസ്സിലാക്കുക, മാസത്തിലൊരിക്കലുള്ള ഈ തീർത്ഥാടനം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദിനചര്യ പോലെ നിങ്ങൾ മാറ്റിമറിച്ചാൽ ഇനിയുള്ള കാലം നിങ്ങൾക്ക് ഒരിക്കലും ജീവിത പരാജയങ്ങളിലേക്ക് പോകേണ്ടി വരികയില്ല. ഒരാളും കടക്കം കയറി തുണിച്ചാവേണ്ടി വരികയില്ല. കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഇവിടെ തുള്ളലോ ചാട്ടോ ആൾദൈവ സെറ്റപ്പ് ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ കാണുന്ന പല ക്ഷേത്രങ്ങളിലും ആൾദൈവ സെറ്റപ്പ് തുള്ളിച്ചാടി വരും ചിലര്. ചിലരപ്പനായിട്ടിരിക്കും, ചിലരമ്മയായിട്ടിരിക്കും. നമുക്കെന്തായാലും ആവക പണി ഞാൻ പഠിച്ചിട്ടില്ല, ചെയ്യുകയും ഇല്ല. കാരണം ഞാനിവിടെ 2015 പ്രോഗ്രാം ചെയ്തു തുടങ്ങിയ കാലത്ത് അന്നൊരു വലിയ ചാനലിന്റെ മാർക്കറ്റിംഗ് മാനേജറായിരുന്ന ആൾ എൻ്റെ അടുത്ത് ചോദിച്ചത്, നിങ്ങൾക്ക് ഒരു ആൾദൈവമാകാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ആൾദൈവമാണെങ്കിൽ വളരെ ഈസിയാണ്. കാരണം പണിയൊന്നും എടുക്കണ്ട. ഒന്നുകിൽ കാവ്യ പതയ്ക്കാം, അല്ലെങ്കിൽ വെള്ളം വെള്ളം പതയ്ക്കാം. എത്ര പ്രായമുള്ള കാർന്നവരെ കണ്ടാലും മകനെ എന്ന് വിളിക്കാം. പൈസക്ക് ഇഷ്ടം പോലെ കൊണ്ടുവന്നൊരു കാലില് വീണ് തൊഴുതുകൊള്ളും. ഞാൻ പറഞ്ഞു, അങ്ങനെ നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് ആൾദൈവങ്ങളുടെ അടുത്ത് പോയും ഒരുപാട് പൂജകളും നടത്തി എല്ലാ കുലത്തിലുള്ള ആളുകളുടെ അടുത്ത്. ഏറ്റവും ആദ്യം പൂജ നടത്തിയത് ഏറ്റവും ആദ്യത്തുള്ള ആളുകളുടെ അടുത്ത് തുടങ്ങുന്നത്. നിങ്ങൾ പഠിച്ച പോലെ ഞാനും പഠിച്ചത്. അങ്ങനെ ഓരോന്നോരോ ചെയ്ത് എല്ലാവരുടെയും പൂജകളെല്ലാം പഠിച്ചെടുത്തതുകൊണ്ട് നമുക്ക് യഥാർത്ഥ ഈശ്വരനിലേക്ക് എത്തിക്കാനേ സാധിക്കുകയുള്ളൂ. ഈ അടുത്ത സമയത്തുകൂടി അദ്ദേഹം എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. ഞാൻ നോക്കിയിട്ട് ഈ ജനങ്ങളിലേക്ക് എത്തിക്കാനും അവരെ പെട്ടെന്ന് കാര്യങ്ങൾ ധരിപ്പിക്കാനും സാധിക്കുന്നത് ഒരാൾ ദൈവ സെറ്റപ്പായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം അത്രയ്ക്കും ബുദ്ധിയും ബോധവും ഇല്ലാതെയാണ് ഓരോന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഒന്ന് തുള്ളി വന്നിട്ട് തുള്ളാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പൊ തുള്ളലൊക്കെ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. നിങ്ങളുടെ പിന്നെ ഇങ്ങനെ ഒന്ന് കാണിച്ച് അത് കഴിഞ്ഞ് 2 ചാട്ടം ചാടിയ തുള്ളലായി കഴിഞ്ഞു. പിന്നെ എന്ത് വേണമെങ്കിലും പറയാം. വായ തോന്നിയ കോത പാടുന്ന പോലെ എന്ത് വേണമെങ്കിലും പറയാം. അതായത് ഞാൻ പഠിപ്പിച്ച ഒരു ശിഷ്യൻ ഇവിടെ പറയുന്നത്, അവനാദ്യം ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് വന്ന സമയത്ത് ഇവനും പെണ്ണുമ്പിള്ള ഇങ്ങനെ കാണിക്കും. അപ്പൊ ഞാനൊരു ദിവസം കണ്ടു, ഇത് എന്താ പരിപാടി എന്ന് വെച്ചു. അല്ല, ദേവി കയറിയത്. ഞാൻ ചോദിച്ചു, നിനക്കാണോ എന്ന് ചോദിച്ചു. സമം മനസ്സിലായോ? ഈ ദേവി ഒന്നും ഇവിടെ കയറണ്ടെന്ന് തോന്നും. എന്റെ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു ദേവിയും കയറാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ അവന് ദേവി കയറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കേ. അതായത് നമ്മളുടെ കർശനമായ ഒരു ഒറ്റ വാക്കിൽ പിന്നെ ദേവി കയറിയില്ല. പിന്നെ ആളവിടുത്ത് പോയി. പിന്നെ ആള് നോക്കിയപ്പോൾ ഇവിടെ ഇരുന്ന് പറ്റിക്കാൻ പറ്റില്ല, സ്വയം പോയി ദേവി കയറി. പക്ഷെ ഇവിടെ വന്നു പോണവർക്ക് വേറെ ദേവി കയറി കണ്ടറിയാം. അതുകൊണ്ട് ആ വണ്ടി അധികം നാൾ ഓടിയില്ല. പിന്നെ എന്നെ കുറേ തെറിയൊക്കെ വിളിച്ച് കുറേ വീഡിയോ ഒക്കെ ചെയ്തു. ഇപ്പം എന്തായാലും അവസാനിച്ചു. അപ്പം അതുകൊണ്ട് അറിയുക, നമുക്ക് യഥാർത്ഥ ഈശ്വരവഴിക്ക് പോകാൻ പറ്റുള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ എല്ലാ ദേവങ്ങളെയും പരിചയപ്പെടുത്തി അതിൻ്റെ വഴിപാടുകൾ ഏതുവാണെങ്കിലും ചെയ്തു നോക്കാം. ഈ വന്നിരിക്കുന്ന വരവിനെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വഴിപാട് ചെയ്യുക, പിന്നീട് മാറ്റങ്ങൾ പരീക്ഷിക്കുക. അതിനുശേഷം നമുക്ക് മാറ്റം വന്ന് കരകയറി തുടങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, വീണ് കിടക്കുന്ന ഒരാൾക്ക് ആദ്യം നമ്മൾ കൊടുക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളമാണ് കൊടുക്കുന്നത്. ഇപ്പം ഇന്നലെ പാലക്കാട് നിന്ന് നല്ല അഭ്യസ്തവിദ്യരായ ഒരു ചേട്ടനും അനിയനും വന്നിട്ടുണ്ടായിരുന്നു. അവർ ബോംബെയിലായിരുന്നു, വലിയ ബിസിനസ്സായിരുന്നു, പൊളിഞ്ഞു പുത്തുവാളെടുത്തു. ഇപ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ല. ഇവിടെ കഴിഞ്ഞ മാസം വന്ന് ഒരു ചരട് കൊണ്ടുപോയി, പിന്നെ മൂന്ന് ദിവസം കിടന്നതിക്ക് നാരിയമാല ചാർത്തി, ഒരു വ്യത്യാസമില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എൻ്റെ പൊന്നു മാഷ എത്ര വയസ്സായി? 60 വയസ്സ്. ഈ 60 വയസ്സ് വരെ ജീവിച്ചിട്ട് കടം കടത്തിൻ്റെ കൂടും ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരാള്, വീണ് കിടക്കുന്ന ഒരു മനുഷ്യനെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്ന എന്തിനാന്ന് ചോദിച്ചു. പാളന്റെ മുഖത്തേക്ക് നോക്കി, ഇത് എന്തൊരു ചോദ്യമാവും? നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്ന എന്തിനാ? ഒന്ന് എഴുന്നേൽക്കാൻ വേണ്ടിയാണ്. അതാണ് നിങ്ങൾക്ക് തന്ന ചരട്. നിങ്ങൾ ആദ്യം വെള്ളം കുടിച്ചൊന്ന് എഴുന്നേൽക്കണം. എഴുന്നേറ്റ് കഴിഞ്ഞ് അടുത്ത ആഹാരത്തിനുള്ള വഴി തേടണം. ആഹാരം കുറച്ച് കഴിച്ചു കഴിയുമ്പോൾ നല്ലൊരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടണം, ചികിത്സിച്ച് ഭേദമാക്കണം. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചരട് തരിക എന്നാൽ, ചെറിയ വഴിപാട് ചെയ്യുക എന്നാൽ ഒരു ഗ്ലാസ് വെള്ളമാണ് ആദ്യം തരുന്നത്. ആ വെള്ളം കുടിച്ച് അതിൻ്റെ പവറിൽ എഴുന്നേറ്റ് കഴിയുമ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് കടക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ആദ്യം ഏലസ് തരും. ഏലസ് തരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്ത് 1.5 വർഷം വരെ ഏലസിലൂടെ കടന്നു പോകാം. അതിൻ്റെ ഇടയ്ക്ക് പിന്നീട് വന്ന് ആവാഹന പൂജയിൽ പങ്കെടുക്കാം. തടസ്സം മാറ്റിക്കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഇവിടേക്കൊക്കെ എത്തുന്നതിന് വേണ്ടി നമുക്ക് വിദേശങ്ങളിൽ എൻ്റെ അടുത്ത് പൂജ കഴിഞ്ഞവരൊക്കെ ഒരുപാട് ഓൺലൈൻ വഴിപാടൊക്കെ ചെയ്ത് അതിൻ്റെ പൈസയും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ നിങ്ങളൊക്കെ ഇവിടെ വരുത്തുന്നത്. പിന്നാലെ ഒരു യുവാവ് എന്നാ പറഞ്ഞു, എല്ലാം വിദേശത്തുള്ളവരുടെ പൈസ. ഞാൻ വിദേശത്തുള്ളവരുടെ പൈസയല്ല, എൻ്റെ അധ്വാനത്തിലൂടെ എൻ്റെ പൂജയിൽ പങ്കെടുത്ത് രക്ഷപ്പെട്ടവരാണ് വഴിപാട് ചെയ്യുന്നത്, അല്ലാത്തവരൊന്നും വഴിപാടിയില്ല. അല്ലാത്തവർ 10 രൂപയുടെ അർച്ചന ചെയ്യുന്നുണ്ടെങ്കിൽ ആ 10 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ചായ കുടിക്കാമായിരുന്നു എന്ന് കരുതുന്നവരാണ്. മറിച്ച് 90,000 രൂപയ്ക്കും 1,00,000 രൂപയ്ക്കൊക്കെ ഇന്ന് വഴിപാട് ചെയ്ത പല ആളുകളുണ്ട് വിദേശത്തുള്ളവർ. അതിൻ്റെ കാരണം എന്താ? അവർക്ക് അത്രയും സമൃദ്ധി ഉണ്ടായതുകൊണ്ടാണ്. അതിനൊരു വലിയ ബിസിനസ്സുകാരൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഭാര്യ മക്കളായിട്ട് വന്ന് ഞങ്ങൾ ആത്മഹത്യ അല്ലാതെ വേറൊരു മാർഗമില്ല എന്ന് പറഞ്ഞ് അന്ന് പൂജയിൽ പങ്കെടുക്കുന്ന സമയം പൂജ പൂർത്തീകരിക്കാൻ പറ്റില്ല എന്ന് കരുതി. പക്ഷേ പൂജ പൂർത്തീകരിച്ചു. പിന്നീട് അദ്ദേഹം എനിക്ക് ഓഫർ ചെയ്തു, ക്ഷേത്രം പണിയാൻ ഞാനൊരു 2 കോടി രൂപ തരുമെന്ന് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷം എന്ന് പറഞ്ഞു. പിന്നെ ആൾ പോയിട്ട് ഈ വഴിക്ക് പുല്ലുമുടി മുളച്ചില്ല. പിന്നീട് ആൾക്ക് ബിസിനസ്സിന് തകർച്ച നേരിട്ടപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ 2-3 ലക്ഷം രൂപയുടെ വഴിപാട് ചെയ്തു. അപ്പം അങ്ങനെ വലിയ ബിസിനസ്സുകാരനായതുകൊണ്ട് ആൾക്ക് തകർച്ച നേരിട്ടാൽ ഉടനെ വഴിപാട് ചെയ്യും, ചെയ്യുമ്പോൾ 2-3 ലക്ഷം രൂപയുടെ വഴിപാട് ചെയ്യും. അങ്ങനെയാണ് ചിലർ വഴിപാട് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കൃത്യമായ ഫോളോവേഴ്സ് അല്ല, കുറച്ച് പേര് മാത്രമേ കൃത്യമായി ഫോളോ ചെയ്യുന്നുള്ളൂ. കാരണം നമ്മുടെ ഇത് ഹൈന്ദവരാണ്. ഹൈന്ദവർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പൈസ ഈ ഒരു കാര്യത്തിൽ മുടക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. മറിച്ച് വല്ല ക്രിസ്ത്യാനിയോ മുസ്ലിമൊക്കെ ആണെങ്കിൽ അവരുടെ വഴിയിൽ അവർ എത്ര ആണെങ്കിലും മുടക്കും, അവർക്ക് ആത്മീയ കാര്യങ്ങളിൽ പൈസ ചെലവാക്കുന്നതിന് ഒരു മടി ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഹൈന്ദവർക്ക് ഇങ്ങനെ പൈസ ചെലവാക്കിയാൽ തിരിച്ച് കിട്ടും എന്നൊരു സമ്പ്രദായം ആരും കാണിച്ചു തന്നിട്ടില്ല, നിങ്ങളൊട്ട് തേടി കണ്ടുപിടിച്ചിട്ടില്ല. അതാണ് നിങ്ങളുടെ വ്യത്യാസം. അതുകൊണ്ട് ഈ ക്ഷേത്രാങ്കണത്തിൽ ഓരോ തീർത്ഥാടനത്തിന് വരുമ്പോഴും ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്തു നോക്കുക, മാറ്റങ്ങൾ പരീക്ഷിക്കുക. അതിനുശേഷം നിങ്ങൾക്കും എല്ലാവരെയും പോലെ നല്ലൊരു വീട് വയ്ക്കാം, നല്ലൊരു വാഹനം വാങ്ങാം. ഏത് കുലത്തിലായാലും എൻ്റെ അടുത്ത് സനു എന്ന് പറഞ്ഞ യുവാവ് ഹരിജനാണ്. ആദ്യമായിട്ട് വന്ന് ഒരു ഏലസ് വാങ്ങിക്കൊണ്ടുപോയി 27-ാം ദിവസം പൂജയ്ക്ക് വന്നു. ഞാൻ ചോദിച്ചു, സനു എന്തത്ര സ്പീഡ്? ആള് പറഞ്ഞു, എനിക്ക് മാറ്റം മനസ്സിലായി, എൻ്റെ 17 മാസം ഞാൻ കളയാൻ തയ്യാറില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പൂജയിലേക്ക് വന്നു. പൂജയിലേക്ക് വന്ന യുവാവ് 50 ലക്ഷം രൂപ വില വരുന്ന സ്ഥലവും വീടും കൂടി വാങ്ങിച്ചു, പിന്നെ വാഹനം വാങ്ങിച്ചു. എല്ലാവരെയും പോലെ ആഢ്യത്വത്തോടുകൂടി ഇന്ന് വീട് പണിത് വിൽക്കുന്ന ഒരു കോൺട്രാക്ടറായിട്ട് മാറി. അപ്പം അവിടെ ബുദ്ധി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും ഉണ്ട്, അത് ഉണർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെയാണ്. പിന്നെ സനുവിൻ്റെ സഹോദരൻ കഴിഞ്ഞ 3-4 മാസം മുമ്പാണ് പൂജയ്ക്ക് വന്നത്. ഞാൻ ചോദിച്ചു, അതെന്താ ഇത്രയും വൈകി? അന്ന് സനുവിൻ്റെ കൂടെ വരായിരുന്നില്ലേ? അപ്പം അന്ന് വിശ്വാസം ഉണ്ടായില്ല. ഇപ്പം എന്താ വിശ്വാസം വന്നത്? സനുവിൻ്റെ വളർച്ച കണ്ടപ്പോഴും മനസ്സിലായേ എനിക്കും മറ്റിപ്പോയ മണ്ടത്തരം. അതുകൊണ്ട് നിങ്ങൾ ഏത് കുലത്തിൽ ജനിച്ചു എന്നുള്ള വിഹലതയുടെ യാതൊരു ആവശ്യമില്ല. കൂലിപ്പണിക്കാരനാണെങ്കിൽ പോലും 100 കിട്ടിയാൽ 110 ചിലവാകുന്ന ഒരവസ്ഥ നമ്മുടെ ആവാഹന പൂജയിൽ പങ്കെടുത്താൻ മാറ്റിയെടുക്കാൻ സാധിക്കുന്നു.